മലയാള നടൻ മുരളിക്ക് മികച്ച ദേശീയ നടനുള്ള അവാർഡ് നേടിക്കൊടുത്ത ചലച്ചിത്രം കൊയമ്പ് അമരം വളയം കാവടിയാട്ടം പുലിമുരുകൻ പുലിമുരുകനല്ല വെങ്കലം അദ്ദേഹത്തിന്റെ ഭാഗ്യത്തിന്. നമസ്കാരം, ട്രാവൻകൂർ മീഡിയയുടെ ഗ്രാമക്കാഴ്ചകളും നഗരക്കാഴ്ചകളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഗ്രാമക്കാഴ്ചകൾ കാണുവാനുള്ള എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്ത് നൽകിയിരിക്കുന്നത് കാരേറ്റ് ജംഗ്ഷനിൽ കല്ലറ റോഡിൽ സാൻഡവറിൽ പ്രവർത്തിക്കുന്ന ഒപ്റ്റിക്കൽ സോൺ ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ ആണ് ഇന്ന് ഞങ്ങൾക്ക് ഗ്രാമക്കാഴ്ചകൾ കാണുവാനുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്ത് നൽകിയിരിക്കുന്നത്. ഗ്രാമക്കാഴ്ചകൾ തേടിയുള്ള ഞങ്ങളുടെ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പുളിമാത്ത് ഗ്രാമപഞ്ചായത്തിലാണ് ഇന്ന് ഞങ്ങളുടെ ഗ്രാമക്കാഴ്ചകൾ എത്തി നിൽക്കുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1953 തിരുക്കൊച്ചി രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പുളിമാത്ത് ഗ്രാമപഞ്ചായത്ത് 1953 രൂപീകൃതമാകുന്നത്. അന്ന് കെ ശങ്കരനാരായണൻ പോറ്റിയായിരുന്നു പുളിമാത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഭൂപ്രകൃതിയുടെ വൈവിധ്യം കൊണ്ടും കാർഷിക സമൃദ്ധി കൊണ്ടും സമ്പന്നമായിരുന്ന ഗ്രാമപഞ്ചായത്തായിരുന്നു പുളിമാത്ത് ഗ്രാമപഞ്ചായത്ത്. രാജഭരണകാലത്ത് സർവാധികാരങ്ങളും കൽപ്പിച്ചു നൽകിയ നാടുവാഴി ഭൂപ്രമുഖന്മാരുടെ കൈവശമായിരുന്നു അന്ന് പുളിമാത്ത് ഗ്രാമപഞ്ചായത്ത്. സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം 1953 ഗ്രാമപഞ്ചായത്ത് രൂപീകൃതമായതോടെ നാടുവാഴി ഭൂപ്രമുഖന്മാരുടെ ആ ഒരു ഭരണ നിയന്ത്രണങ്ങളെല്ലാം ഒഴിവായി ജനാധിപത്യ രീതിയിലേക്ക് ഈ ഒരു പ്രദേശം മാറുകയായിരുന്നു. 1953 പുളിമാത്ത് ഗ്രാമപഞ്ചായത്ത് നിലവിൽ വന്നത്. എൻ്റെ ആദ്യ പ്രസിഡൻ്റായിരുന്നത് കെ ശങ്കരനാരായണൻ പോറ്റിയായിരുന്നു. അന്ന് കാരേറ്റ് ദേവസ്വമോട് സ്കൂളിന് അടുത്തുള്ള ഇന്ന് ആയുർവേദ ആശുപത്രിയായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്താണ് ആദ്യ പഞ്ചായത്ത് ഓഫീസായി പ്രവർത്തിച്ചു വന്നിരുന്നത്. അതിനുശേഷം രണ്ടാമതായി എൻ രവീന്ദ്രൻ നായർ സാറ് പഞ്ചായത്ത് പ്രസിഡൻ്റായി ഏകദേശം 16 പഞ്ചായത്ത് പ്രസിഡൻ്റായി വന്നു. അതിനുശേഷം ഭാനുമതിയമ്മ സാറ് പഞ്ചായത്ത് പ്രസിഡൻ്റായി വന്നു. ഭാനുമതിയമ്മ അല്ല, ഭാനുമതി സാറ് പഞ്ചായത്ത് പ്രസിഡൻ്റായി വന്നു. അത് കഴിഞ്ഞ് ശ്രീ ബി പി മുരളി പഞ്ചായത്ത് പ്രസിഡൻ്റായി വന്നു. അതിനുശേഷം പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് നമ്മുടെ സരോജിനിയമ്മ സാറ് പഞ്ചായത്ത് പ്രസിഡൻ്റായി വന്നു. തുടർന്ന് വന്ന 10 രണ്ട് ടേണിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായി കെ വാമദേവൻ വന്നു. 2010-15 കാലഘട്ടത്തിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായി ശ്രീമതി സി രുക്മിണിയമ്മ പഞ്ചായത്ത് പ്രസിഡൻ്റായി വന്നു. 2015-20 കാലഘട്ടത്തിൽ ബി വിഷ്ണു പഞ്ചായത്ത് പ്രസിഡൻ്റായി അധികാരത്തിൽ വന്നു. ഇന്ന് നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതി ശ്രീമതി ശാന്തകുമാരി അമ്മയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയാണ് നിലനിൽക്കുന്നത്. ജാതീയ ഉച്ചനീചത്വങ്ങളും ഐത്താചാരങ്ങളും കൊടികുത്തി വാണിരുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു ഇന്ന് നമ്മൾ കാണുന്ന പുളിമാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തിൽ ഉൾപ്പെടുന്ന വിവിധ പ്രദേശങ്ങൾ. അതുപോലെ തന്നെ ഐത്താചാരങ്ങൾക്കെതിരെ നിരവധി സമരങ്ങളും ഈ ഒരു പ്രദേശത്ത് നടന്നിരുന്നു. നെയ്ത്ത് തൊഴിലാളികളും ഇഷ്ടിക നിർമ്മാണ തൊഴിലാളികളും ബീഡി തൊഴിലാളികളും കശുവണ്ടി അതുപോലെ തന്നെ കർഷക തൊഴിലാളികളുമായിരുന്നു ഈ ഒരു പ്രദേശത്ത് ആദ്യകാലത്ത് അധിവസിച്ചിരുന്നത്. അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നതും മേൽപ്പറഞ്ഞ ആ ഒരു തൊഴിൽ ചെയ്തുകൊണ്ടായിരുന്നു. കൂടുതൽ ഭൂരിഭാഗം പേരും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട് ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നവരായിരുന്നു. 1.5 മേൽ പഴമ ഉള്ള ഒരു വിദ്യാഭ്യാസ ചരിത്രമാണ് ഈ പുളിമാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തിനുള്ളത്. കുടിപ്പള്ളിക്കൂടങ്ങളും നിലത്തെഴുത്ത് കളരികളും പ്രവർത്തിച്ചിരുന്ന ഈ ഒരു പ്രദേശത്തിന് 1.5 വിദ്യാഭ്യാസ ചരിത്രമാണ് ഈ ഒരു ഗ്രാമത്തിന് പറയുവാനുള്ളത്. പൗരാണികമായ ചരിത്രമുറങ്ങുന്ന നിരവധി ആരാധനാലയങ്ങൾ, രാജഭരണകാലത്തെ ആ ഒരു ചരിത്ര സ്മാരകങ്ങൾ നിലനിൽക്കുന്ന നിരവധി ആരാധനാലയങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം പുളിമാത്ത് ഗ്രാമപഞ്ചായത്തിലെ കടലുകാണിപ്പാറ നിരവധി വിനോദ സ്വദേശീയരായിട്ടുള്ള നിരവധി വിനോദസഞ്ചാരികളെയാണ് ഇവിടേക്ക് ആകർഷിക്കുന്നത്. ഈ ഒരു കടലുകാണിപ്പാറയിൽ നിന്ന് നോക്കിയാൽ അറബിക്കടലിലൂടെ പോകുന്ന കപ്പലുകളെയും അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്ന ചെറുവള്ളങ്ങളെയും കാണുവാൻ സാധിക്കും എന്നൊരു പ്രത്യേകതയും കടലുകാണിപ്പാറയ്ക്കുണ്ട്. പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം പ്ലേസ് എന്ന് പറയുന്നത് കടലുകാണിപ്പാറ ടൂറിസം പദ്ധതിയാണ്. ഏറ്റവും ബൃഹത്തായ നല്ലൊരു അതിമനോഹരമായ നിലയിൽ വൈകുന്നേര സമയത്ത്, അസ്തമയ സമയത്ത്, സൂര്യാസ്തമയ സമയത്ത് കടലുകാണിപ്പാറയിൽ നിന്നാൽ കോവളത്തും കന്യാകുമാരിയിലും പോയിരുന്ന് സൂര്യോദയ അസ്തമയം കാണുന്നതിനേക്കാൾ വളരെ മനോഹരമായ നിലയിൽ
അസ്തമയം കാണാവുന്ന ഒരു പ്ലേസ് കൂടിയാണ് കടലുകാണിപ്പാറ എന്ന് പറയുന്നത്. തൊട്ടുകൂടായ്മയും തീണ്ടുകൂടായ്മയും നിലനിന്നിരുന്ന ഈ ഒരു പ്രദേശത്ത് ജനാധിപത്യ ഭരണ സംവിധാനങ്ങളും രാഷ്ട്രീയ മുന്നേറ്റങ്ങളും കൊണ്ട് അതെല്ലാം തുടച്ചു നീക്കിയ ഒരു പ്രദേശം കൂടിയാണ് പുളിമാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രദേശം. അപ്പോൾ പുളിമാത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ ലഘുവിവരണമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. ഇനി ഞങ്ങൾ പോകുന്നത് ഒപ്റ്റിക്കൽ സോൺ ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ നൽകുന്ന സമ്മാനവുമായി ഗ്രാമവാസികൾക്കിടയിലേക്കാണ്. ഞങ്ങളുടെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുന്നവർക്ക് ഒപ്റ്റിക്കൽ സോൺ നൽകുന്ന സമ്മാനമാണ് ഇന്ന് ലഭിക്കുക. ഞങ്ങൾ പോകുന്നു ഞങ്ങളുടെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യവും ഒപ്റ്റിക്കൽ സോൺ നൽകുന്ന സമ്മാനവുമായി ഗ്രാമവാസികൾക്കിടയിലേക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യവും ഒപ്റ്റിക്കൽ സോൺ നൽകുന്ന സമ്മാനവുമായി എത്തിയിരിക്കുന്നത് ഒരു വലിയൊരു മനസ്സിന് ഉടമയാണ് ഇദ്ദേഹം. ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് പുളിമാത്ത് കാരേറ്റ് ബസ് സ്റ്റാൻഡിനുള്ളിലാണ്. ഇവിടെ ആരോരുമില്ലാത്തവർക്കും പിന്നെ ഈ ഒരു പ്രദേശത്ത് ജീവിച്ചു വരുന്ന നായ്ക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് ഭക്ഷണം എത്തിക്കുന്ന, അതായത് മനുഷ്യനും ജന്തുക്കൾക്കും ഭക്ഷണം എത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ചേട്ടൻ്റെ പേര് അഭിലാഷ്. അഭിലാഷ്, നിങ്ങളെ ഒന്ന് പ്രത്യേകം അഭിനന്ദിക്കാതെ പോകാൻ കഴിയില്ല. ഇത്തരത്തിലുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് ഉള്ളത്, സഹജീവികളോടുള്ള സ്നേഹം, അത് എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഈ ഒരു സമ്മാനം ഒപ്റ്റിക് സോൺ ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ നൽകുന്ന സമ്മാനമാണ്. കാരേറ്റ് ജംഗ്ഷനിൽ സാൺ ടവറിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഒപ്റ്റിക് സോൺ. അവർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഇത് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം. ചോദ്യം ഇതാണ്: മലയാള നടൻ മുരളിക്ക് മികച്ച ദേശീയ നടനുള്ള അവാർഡ് നേടിക്കൊടുത്ത ചലച്ചിത്രം? അമരം. അമരം തന്നെ. അമരം എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ മൂന്ന് പ്രാവശ്യം കണ്ടതുമാണ്. മൂന്ന് പ്രാവശ്യം അല്ല, ഞാൻ കാണുന്നതോറും കാണുന്ന സിനിമയാണ് അത്. അമരം. അമരം. അപ്പോൾ ഉറപ്പിക്കാമോ? ഉറപ്പിക്കാം. അപ്പോൾ പേര് അഭിലാഷ്. അഭിലാഷ്. ഒരു ചെറിയ വ്യത്യാസമുണ്ട്, അമരമല്ല. മുരളി അതിനകത്ത് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. മുരളി നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ അമരത്തിന് മുരളിക്ക് അവാർഡ് കിട്ടിയിട്ടില്ല, ദേശീയ അവാർഡ് കിട്ടിയിട്ടില്ല. മികച്ച നടനുള്ള ദേശീയ അവാർഡാണ് അമരം തന്നെ എനിക്ക്. നിങ്ങൾ അമരത്തിൽ പിടിച്ചോണ്ടിരിക്കുക, എന്നാൽ വേറെ ആരെങ്കിലും സമ്മാനം അടിച്ചിട്ട് പോകും, എന്നാലും കുഴപ്പമില്ല. ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഈ ഒരു സമ്മാനം ഒപ്റ്റിക് സോൺ ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ നൽകുന്ന സമ്മാനമാണ്. കാരേറ്റ് ജംഗ്ഷനിൽ സാൺ ടവറിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അത്യാധുനിക മിഷനോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധന ഉള്ള ഒരു സ്ഥാപനമാണ്. അവർ നൽകുന്ന സമ്മാനം നേടണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം. ഞങ്ങളുടെ ചോദ്യം ഇതാണ്: മലയാള സിനിമാ നടൻ മുരളിക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചലച്ചിത്രമേത്? അമരമെന്നാണ്. ചേച്ചിക്ക് ഒന്നുകൂടെ പറയാം. അറിയത്തില്ല. അറിയത്തില്ല. അപ്പോൾ എവിടെ വർക്ക് ചെയ്യുന്നത്? പച്ചക്കറിക്കടയിൽ. അവിടെ. അപ്പോൾ ചേച്ചിക്ക് അറിയാതെ പോയ ആ ഉത്തരം ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ അവസാന ഭാഗത്തിൽ ഉണ്ടായിരിക്കും. അപ്പോൾ മറ്റൊരു അവസരത്തിൽ ഇനിയും ഇതിലും മനോഹരമായിട്ടൊരു സമ്മാനവുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഈ ഒരു സമ്മാനം ഒപ്റ്റിക് സോൺ ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ നൽകുന്ന സമ്മാനമാണ്. കല്ലറ റോഡിൽ സാൺ ടവറിൽ പ്രവർത്തിക്കുന്ന അവർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. നേത്ര ചികിത്സാ രംഗത്ത് ആധുനിക സംവിധാനത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനമാണ് ഒപ്റ്റിക് സോൺ ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ. അവർ നൽകുന്ന സമ്മാനം നേടണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം. ചോദ്യം ഇതാണ്: മലയാള സിനിമാ നടൻ മുരളിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചലച്ചിത്രം? വെങ്കലം. വെങ്കലം. വെങ്കലമാണ്. വെങ്കലം. ഉറപ്പാണ്? നടന്റെ ഊഹം. വെങ്കലമല്ല. വെങ്കലമല്ല. വാ. അപ്പോൾ ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഈ ഒരു സമ്മാനം എല്ലാ ദിവസവും സൗജന്യ നേത്ര ചികിത്സ ലഭ്യമാകുന്ന ഒപ്റ്റിക് സോൺ ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: മലയാള സിനിമാ നടൻ മുരളിക്ക് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചലച്ചിത്രമേത്? ചെമ്മീൻ. ചെമ്മീൻ. മലയാള സിനിമാ നടൻ മുരളിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചലച്ചിത്രം? കയ്യിലിരിക്കുന്ന ഈ ഒരു സമ്മാനം എല്ലാ ഞായറാഴ്ചകളിലും ഡോക്ടർ സന്ദീപ് കുമാറിൻ്റെ സേവനം ലഭ്യമാക്കുന്ന ഒപ്റ്റിക്കൽസ് ഓൺ ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ നൽകുന്ന സമ്മാനമാണ്.
വിദഗ്ധരായ നേത്ര ചികിത്സകനാണ് ഡോക്ടർ സന്ദീപ് കുമാർ. അദ്ദേഹത്തിനെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് വേണം ഡോക്ടറുടെ കാണുവാനായിട്ടുള്ളത്. അത് ഒപ്റ്റിക്കൽസ് ഓൺ ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ ആണ് ഈ ഒരു സമ്മാനം നൽകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ഞങ്ങളുടെ ചോദ്യം ഇതാണ്, മലയാള സിനിമാ നടൻ മുരളിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചലച്ചിത്രം ഏത്? ആധാരം. എന്നാൽ മികച്ച നടനുള്ള അവാർഡ് നേടിക്കൊടുത്ത ചലച്ചിത്രം ആധാരമല്ല. ഈ പ്രോഗ്രാമിൻ്റെ അവസാനത്തിൽ പറയും. ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള കാഴ്ച പരിശോധനയും ലഭിക്കുന്ന ഒപ്റ്റിക്കൽ സോൺ ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യം ഇതാണ്, മലയാള സിനിമാ നടൻ മുരളിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചലച്ചിത്രം ഏത്? കൊയമ്പല്ല. ഞങ്ങളുടെ കൈവശം ഇരിക്കുന്നത് ഒപ്റ്റിക്സ് ഓൺ ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. കാരേട്ടിൽ സാൺ ടവറിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. എല്ലാ കമ്പനികളുടെയും ലെൻസുകളും ഫ്രെയിമുകളും മിതമായ വിലയിൽ ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് ഒപ്റ്റിക്സ് ഓൺ. അവർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. വിദ്യാർത്ഥികളാണ്. മുളവന, അതായത് നമ്മുടെ സിനിമാ നടി പ്രിയങ്കയൊക്കെ അവരുടെ വിദ്യാഭ്യാസം നടത്തിയ ആ ഒരു സ്കൂള് അല്ലേ, വാമനപുരം ഗ്രാമപഞ്ചായത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടണമെങ്കിൽ, ഒപ്റ്റിക്കൽസ് ഓൺ നൽകുന്ന സമ്മാനം നേടണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം. ചോദ്യം ഇതാണ്, മലയാള സിനിമാ നടൻ മുരളിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചലച്ചിത്രമേത്? അപ്പോൾ നിങ്ങൾ പറയാതെ പോയ ആ ഒരു ഉത്തരം ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ അവസാനത്തിലുണ്ടായിരിക്കും. ഒരു പക്ഷേ നമ്മുടെ ചേച്ചിക്ക് അറിയാമോ? ചേച്ചി, നമ്മളെ മലയാള സിനിമാ നടൻ മുരളിന്ന് അറിയാമോ? ഈ മുരളിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചലച്ചിത്രം ഏതാണെന്ന് അറിയാമോ? അപ്പോൾ ബ്രാൻഡ് ഫ്രെയിമുകളുടെ ലെൻസും ഫ്രെയിമുകളും മിതമായ വിലയിൽ ലഭിക്കുന്ന ഒപ്റ്റിക്സ് ഓൺ നൽകുന്ന സമ്മാനമാണ് ചേച്ചി ആ മറന്നുപോയ ആ ഒരു ഉത്തരത്തിലൂടെ ചേച്ചിക്ക് നഷ്ടപ്പെട്ടത്. സാൺ ടവറിൽ പ്രവർത്തിക്കുന്ന ഒപ്റ്റിക്സ് ഓൺ ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ നൽകുന്ന സമ്മാനമാണ് നഷ്ടപ്പെട്ടത്. മറ്റൊരവസരത്തിൽ ചേച്ചിക്ക് ആ ഒരു സമ്മാനം നേടാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ. അമ്മ, ഞങ്ങളുടെ കൈവശം ഇരിക്കുന്നത് ആധുനിക മെഷീനുകളുടെ സഹായത്തോടെ കണ്ണടകൾ വേഗത്തിൽ തയ്യാറാക്കി നൽകുന്ന ഒപ്റ്റിക്സ് ഓൺ ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ നൽകുന്ന സമ്മാനമാണ്. കാരേറ്റ് ജംഗ്ഷനിൽ സാൺ ടവറിലാണ്, കല്ലറ റോഡിൽ സാൺ ടവറിൽ പ്രവർത്തിക്കുന്ന അവിടെ എല്ലാവിധ ബ്രാൻഡ് ഫ്രെയിമുകളും ലെൻസുകളും മിതമായ വിലയിൽ ലഭിക്കുന്നു. അവർ നൽകുന്ന സമ്മാനം ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം. മലയാള സിനിമാ നടൻ മുരളി അറിയാല്ലേ? അറിയാം. അദ്ദേഹത്തിന് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചലച്ചിത്രം ഏത്? ഉറപ്പാണെന്നാണ് എന്റെ വിശ്വാസം. വളയമല്ലേ, അല്ലെങ്കിൽ പിന്നെ ഏതാണ്? ഒരു ഉത്തരം കൂടെ പറ. സീനിയർ സിറ്റിസൺസിനെ ബഹുമാനിക്കണമെന്ന്. അത് ശരി. രണ്ട് ചാൻസ് ആണ് തരുന്നത്. രണ്ട് ചാൻസ്. വളയം അല്ലെങ്കിൽ ഒരു ഓർമ്മ വരുന്നില്ല. അപ്പൊ എന്നാലും മറ്റൊരവസരത്തിൽ ശരിയായിട്ടുള്ള ഉത്തരം പറയുവാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ, സമ്മാനം നേടാനുള്ള ഭാഗ്യവും അവന് ലഭിക്കട്ടെ. അത്യാധുനിക മെഷീനുകളുമായി നേത്ര ചികിത്സാ രംഗത്ത് പുത്തൻ മാറ്റങ്ങൾ കാട്ടിത്തന്ന ഒപ്റ്റിക്സ് ഓൺ ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. അവർ എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധന നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഒപ്റ്റിക്സ് ഓൺ. ഈ സമ്മാനം ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം. ചോദ്യം ഇതാണ്, മലയാള സിനിമാ നടൻ മുരളിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചലച്ചിത്രം ഏത്? അറിയത്തില്ല. മുരളിയുടെ ഏതെങ്കിലുമൊക്കെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഏതിലാണ് തകർത്ത് അഭിനയിച്ചത്? കാണാറില്ല. അന്ന് കണ്ട സമയത്ത് ഏതിലാണ് തകർത്ത് അഭിനയിച്ചത്? ഇപ്പൊ അങ്ങനെയുള്ള സിനിമ ഒന്നും കാണാറില്ല. അപ്പോ മറ്റൊരവസരത്തിൽ ഈ ഒരു ഭാഗ്യം ലഭിക്കട്ടെ. ഞങ്ങളുടെ കൈവശമിരിക്കുന്ന ഈ ഒരു സമ്മാനം ഒപ്റ്റിക്സ് ഓൺ ഒപ്റ്റിക്കൽസ് നൽകുന്ന സമ്മാനമാണ്. എല്ലാ ഞായറാഴ്ചകളിലും സൗജന്യ നേത്ര പരിശോധന കാഴ്ച പരിശോധന നടത്തുന്ന സ്ഥാപനമാണ്. അതുപോലെ തന്നെ ഡോക്ടർ സന്ദീപ് കുമാർ എല്ലാ ഞായറാഴ്ചകളിലും അവിടെ പരിശോധന നടത്തുന്നു. അപ്പോൾ നമ്മുടെ അത്യാധുനിക മെഷീനുകളുമായി പ്രവർത്തിക്കുന്ന ഒപ്റ്റിക്സ് ഓൺ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഡോക്ടറുടെ കാണുവാനായി മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അവർ നൽകുന്ന സമ്മാനം ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം. ചോദ്യം ഇതാണ്, മലയാള സിനിമാ നടൻ മുരളിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചലച്ചിത്രം ഏത്? കാവടിയാട്ടം. ഏത്? കാവടിയാട്ടം.
താവടിയാട്ടല്ലോ റായ്ക്കൽ പാപ്പാൻ അതുമല്ല അപ്പൊ എന്തായാലും മറ്റൊരവസരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. എന്തായാലും രണ്ടു ദിവസം നമ്മൾ ഈ പ്രദേശത്ത് കാണും, അപ്പൊ അടിപൊളി സമ്മാനം നേടാം. ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഈ ഒരു സമ്മാനം ഒപ്റ്റിക്സോൺ ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ നൽകുന്ന സമ്മാനമാണ്. ഒപ്റ്റിക്സോൺ അറിയാമോ? അപ്പോൾ അവർ നൽകുന്ന സമ്മാനമാണ്. എല്ലാവിധ ബ്രാൻഡ് ഫ്രെയിമുകളും ലെൻസുകളും മിതമായ വിലയിൽ ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് ഒപ്റ്റിക്സോൺ. അവർ നൽകുന്ന സമ്മാനം ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം. ചോദ്യം ഇതാണ്, മലയാള സിനിമാ നടൻ മുരളിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചലച്ചിത്രം ഏത്? മികച്ച നടനുള്ള ഈ ഫാൻസി ഇതിട്ടിരിക്കുന്നോണ്ടാണ് ആ ചമയത്തിലോട്ട് കയറി പിടിച്ചത്. അല്ലല്ലല്ല അതല്ല സിനിമ നടന. അപ്പോൾ ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഈ ഒരു സമ്മാനം ഒപ്റ്റിക്സോൺ നൽകുന്ന സമ്മാനമാണ്. എല്ലാവിധ ഫ്രെയിമുകളും ലെൻസുകളും മിതമായ വിലയിൽ ലഭിക്കുന്നു. അവർ കല്ലറ റോഡിൽ സാൻ ടവറിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ അവർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. അവിടെ എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധന അവിടെ നടക്കുന്നുണ്ട്. അവർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക. ഞങ്ങളുടെ ചോദ്യം ഇതാണ്, മലയാള സിനിമാ നടൻ മുരളിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചലച്ചിത്രം ഏത്? വെങ്കലം. റോള് ഒരു ഭാവാഭിനയത്തിന്റെ റോളാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു അവസരത്തിൽ ഈ ഒരു സമ്മാനം നേടുവാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ. ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഈ ഒരു സമ്മാനം ഒപ്റ്റിക്സോൺ ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ നൽകുന്ന സമ്മാനമാണ്. ഇത് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം. ചോദ്യം ഇതാണ്, മലയാള സിനിമാ നടൻ മുരളിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചലച്ചിത്രമേത്? പുലിമുരുകൻ. പുലിമുരുകൻ. പുലിമുരുകനല്ല. ഞങ്ങളുടെ കൈവശമിരിക്കുന്ന ഈ സമ്മാനം ഒപ്റ്റിക്സോൺ ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ നൽകുന്ന സമ്മാനമാണ്. അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി സാൻ ടവറിൽ പ്രവർത്തിക്കുന്ന കാരേറ്റ് ജംഗ്ഷനിൽ സാൻ ടവറിൽ പ്രവർത്തിക്കുന്ന ഒപ്റ്റിക്സോൺ നൽകുന്ന സമ്മാനമാണ്. ഇത് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം. ചോദ്യം ഇതാണ്, മലയാള സിനിമാ നടൻ മുരളിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചലച്ചിത്രമേത്? മുരളി അഭിനയിച്ച തകർത്ത് അഭിനയിച്ച ഏതെങ്കിലും സിനിമ? സിനിമ അറിയാം, പേരൊന്നും അറിയാൻ വയ്യ. മിക്ക സിനിമകളും അറിയാം. പക്ഷെ പേരൊന്നും ഓർമ്മ വരല്ല. എന്നാലും നമ്മളതാണ് പതുക്കെ നടന്നിട്ട് നമുക്കിതാ ഈ അണ്ണൻ്റെ അടുത്ത്. അണ്ണാ, ഞങ്ങളുടെ കയ്യിലൊരു സമ്മാനമുണ്ട്, അണ്ണന് തരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഞങ്ങളുടെ ഒരു ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം. ചോദ്യം ഇതാണ്, മലയാള സിനിമാ നടൻ മുരളിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചലച്ചിത്രം ഏത്? അറിയാമായിരുന്നു, പക്ഷേ അത് മനസ്സിൽ ഇരിക്കുന്നത് അപ്പോൾ കാരേറ്റ് ഓട്ടോ സ്റ്റാൻഡിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങളുടെ കൈവശം ഇരിക്കുന്നത് ഒപ്റ്റിക്സോൺ ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ നൽകുന്ന സമ്മാനമാണ്. ഇത് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം. ചോദ്യം ഇതാണ്, മലയാള സിനിമാ നടൻ മുരളിക്ക് ദേശീയ പുരസ്കാരം അവാർഡ് നേടിക്കൊടുത്ത ചലച്ചിത്രം ഏത്? അപ്പോൾ ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഈ ഒരു സമ്മാനം ഒപ്റ്റിക്സോൺ ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ നൽകുന്ന സമ്മാനമാണ്. സാൺ ടവറിലാണ് പ്രവർത്തിക്കുന്നത്, അറിയാമോ? ഒപ്റ്റിക്സോൺ അവർ നൽകുന്ന സമ്മാനമാണ്. എല്ലാവിധ ബ്രാൻഡുകളുടെയും ലെൻസുകളും ഫ്രെയിമുകളും മിതമായ വിലയിൽ ലഭിക്കുന്ന സ്ഥാപനമാണ് ഒപ്റ്റിക്സോൺ. അവർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക. ചോദ്യം ഇതാണ്, മലയാള സിനിമാ നടൻ മുരളിക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചലച്ചിത്രം ഏത്? ആധാരം അല്ലെങ്കിൽ വെങ്കലം, ഇതിൽ രണ്ടിൽ ഏതാണ് അറിയില്ല. അപ്പോൾ ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഈ ഒരു സമ്മാനം ഒപ്റ്റിക്സോൺ ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ നൽകുന്ന സമ്മാനമാണ്. സാൻ ടവറിൽ പ്രവർത്തിക്കുന്ന കാരേറ്റ് ജംഗ്ഷനിൽ സാൻ ടവറിൽ പ്രവർത്തിക്കുന്ന അവർ നൽകുന്ന സമ്മാനം ലഭിക്കാനുള്ള ചോദ്യം ഇതാണ്, മലയാള സിനിമാ നടൻ മുരളിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രം? ചമ്പക്കുളത്തച്ചൻ. ചമയം. ചമ്പക്കുളം തച്ചനും അല്ല, ചമയം അല്ല, മറ്റൊരു സിനിമയാണ്. പ്രായിക്കര പാപ്പാൻ അല്ല.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗ്രാമക്കാഴ്ചകൾ പുളിമാത്ത് ഗ്രാമത്തിൻ്റെ കഥ പറഞ്ഞു. അതുപോലെ തന്നെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യവുമായി ഒപ്റ്റിക് സോൺ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ ഗ്രാമവാസികൾക്കിടയിലേക്ക് പോയി. അവർക്കാർക്കും തന്നെ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുവാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ ചോദ്യം ഇതായിരുന്നു, മലയാള സിനിമാ നടൻ മുരളിക്ക് മികച്ച ദേശീയ നടനുള്ള പുരസ്കാരം നേടിക്കൊടുത്ത ചലച്ചിത്രം ഏതെന്നായിരുന്നു ഞങ്ങളുടെ ചോദ്യം. അപ്പോൾ ആരും തന്നെ അതിന് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞില്ല. 2001 പ്രിയനന്ദൻ സംവിധാനം ചെയ്ത നെയ്ത്തുകാരൻ എന്ന ചലച്ചിത്രമാണ് മുരളിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചലച്ചിത്രം. അപ്പോൾ സമ്മാനം ആരും നേടിയില്ല. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യവും ഗ്രാമത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇനിയും ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെയ്ക്കും ക്യാമറമാൻ രാജേഷ് മധുരയ്ക്കൊപ്പം പുളിമാത്ത് നിന്നും RS നിഷാദ്.